കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് സമ്പത്ത്. വീട്ടിൽ വരുന്നുണ്ട് നാനാ വഴിക്കും. അച്ഛന് ചിലപ്പം പെൻഷൻ ഉണ്ടാവാം, അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടാവാം, മകന് മരുമോക്ക് ജോലി ഉണ്ടാവാം, ബിസിനസ്സുകൾ ഉണ്ടാവാം, പല വഴിക്കും സാമ്പത്തികം വന്നു ചേരാം. പക്ഷേ ഈ വരുന്ന സാമ്പത്തികം ഒന്നും നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. വീട്ടിലൊരാവശ്യം വന്നാൽ എന്തെങ്കിലും ഒന്ന് പണയം വെക്കുവോ അല്ലെങ്കിൽ വിൽക്കുവോ അല്ലെങ്കിൽ കടം മേടിക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇത് സർവസാധാരണ അല്ലെങ്കിൽ പോലും ചിലയിടത്തെങ്കിലും കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടുന്ന ഏതാനും ചില പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ സമ്പത്ത് നിലനിർത്താൻ ഏറ്റവും പറ്റുന്ന ഒരു യന്ത്രമാണ് ശ്രീചക്രം, ശ്രീസുക്ത യന്ത്രം, വരുണയന്ത്രം, ഇങ്ങനെയൊക്കെയുള്ളത് വീട്ടിൽ സ്ഥാപിക്കുക. ഒന്നരാടം ദിവസമെങ്കിലും ഒരു വലിയ ബക്കറ്റ് എടുക്കുക. ഇതിൽ ഇന്ദുപ്പ് അല്ലെ കല്ലുപ്പ് ഇട്ട് കലക്കി ഇതിലെ വെള്ളം കുടഞ്ഞ് തുണിയിട്ട് തുടച്ച് എല്ലാ ഭാഗവും ശുദ്ധമാക്കുക. നെല്ല് കുറച്ച് പാത്രത്തിൽ പൂജാമുറി വെക്കുക. നിറകുടം പൂജാമുറി വെക്കുക. ശൈലശുദ്ധി ഉള്ള സമയത്ത് വീട്ടിലെ ഗൃഹനാഥന്മാർ, സാധാരണ വിളക്ക് തിരിയുണ്ടല്ലോ, അത് തിരിശീല തെറുത്തെടുക്കാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇത് തിരിശീല തെറുത്ത് മഞ്ഞൾപ്പൊടി ഇതിൽ തിരുമണം. മഞ്ഞൾപ്പൊടി തിരുമ്മി ഇതിൽ വൃത്തിയായിട്ട് തിരുമ്മിയിട്ട് നാരങ്ങാവിളക്കോ അല്ലെ മൺചിരാതിനകത്തോ എണ്ണയൊഴിച്ച് കത്തിക്കാം. കത്തിച്ചാൽ മാത്രം പോരാ, കത്തിച്ച് കനകധാരാ സ്തോത്രം, ദേവീ മഹാത്മ്യം 13 അധ്യായം ജപിച്ച് നമുക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതുപോലെ സമ്പത്തൊട്ടും നിലനിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ സംജാതമായി നിൽക്കുന്നവർ ഒരു വർഷക്കാലത്തേക്ക് എല്ലാ മലയാള മാസം 1-ാം തീയതി അല്ലെ ഗൃഹനാഥന്റെ നാളിന് എല്ലാ മാസവും ഒരു വർഷക്കാലത്തേക്ക് മതി. ഒരു വർഷക്കാലം ചെയ്തു നോക്കും, പ്രയാരം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. വീട്ടിൽ ചെറിയ രീതിയിലായാലും ഒരു ഗണപതി ഹോമം, ഗണപതി ഹോമം നമ്മൾ മിക്കവരും ചെയ്യാറുണ്ട്. ഗണപതി ഹോമത്തിന് ഓരോ ദ്രവ്യങ്ങൾ നമ്മൾ ഹോമിക്കും, ഓരോ ദ്രവ്യങ്ങൾക്കും ഓരോ ഫലങ്ങളുണ്ട്. കർഗ ആയുസിന്, മുക്കുറ്റി കുടുംബ ഐക്യതയ്ക്ക്, ത്രിമധുരം അഭിഷ്ടസിദ്ധിക്ക്, പഞ്ചസാര ജീവിതം മധുരപൂർണമായിട്ട് മുന്നോട്ട് പോകാന്, എള്ള് ശനിദോഷം ശത്രുദോഷം ശാന്തിക്ക്, കൂവളച്ചമത പ്രാക്ക് കണ്ണുദോഷത്തിന്, നെല്ല് ധനം നിലനിർത്താൻ, ഇങ്ങനെ ഓരോ ദ്രവ്യങ്ങൾക്ക് പിന്നിലും ഓരോ മന്ത്രങ്ങളുമുണ്ട്. ആ മന്ത്രങ്ങൾ ഓരോ ഛന്ദസ്സുകൾ തൊട്ട് ആചാര്യം ജപിച്ച് ഈ ഗണപതി ഹോമം കഴിക്കുന്നു. ഇത് കത്തുമ്പോൾ സയൻറ്റിഫിക്കലായിട്ട് പറയുമ്പോൾ ഈ ദ്രവ്യങ്ങൾ കത്തുമ്പോൾ ഓരോരോ വിധത്തിലുള്ള നമുക്ക് ശരീരത്തിന് ആവശ്യമായ പല ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന പല വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കും. ഈ അന്തരീക്ഷം നിൽക്കുന്നതിലൂടെ ഒരു പോസിറ്റിവിറ്റി അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടാൻ, ആ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും ഇവരുടെയൊക്കെ ഒരു ഈശ്വരാധീന അനുഗ്രഹം എല്ലാം ഉണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള ചെറിയ നുറുങ്ങ് അറിവുകളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.